ഒരു മനുഷ്യന് വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മളെയൊക്കെ ഭരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കാര്യങ്ങൾ ഉന്നത തലങ്ങളിലെത്തി നമ്മളെ പ്രതിനിധീകരിക്കുന്ന MLA മാർക്കും MP മാർക്കും മന്ത്രിമാർക്കുമൊക്കെ വിദ്യാഭ്യാസം വേണമെന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. ഈ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഒരുപാട് ബിരുദങ്ങൾ നേടുകയോ അല്ലെങ്കിൽ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കൂട്ടുകയോ അല്ല, മറിച്ച് ഒരു ജനപ്രതിനിധിക്ക് ജനങ്ങളുമായി സമ്പർക്കം പുലർത്താനും അവരുടെ അവകാശങ്ങൾ കൃത്യമായി അവതരിപ്പിച്ച് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുമുള്ള വിദ്യാഭ്യാസം വളരെ പ്രധാനമാണ്. പറഞ്ഞു വരുന്നത് ഒരു BJP യുടെ മന്ത്രിയുടെ ഒരവസ്ഥയാണ്. അതായത് ഈ 3rd മോദി മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ സാവിത്രി താക്കൂർ എന്ന് പറയുന്ന BJP യുടെ മന്ത്രിക്ക് അക്ഷര വിദ്യാഭ്യാസം പോലുമില്ലാത്തത് വലിയ രീതിയിൽ ചർച്ചയാകുകയാണ്. ഇതിൻ്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് മധ്യപ്രദേശിലെ ദർ മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായിരുന്നു, അവിടെ നിന്ന് വിജയിച്ചു കയറിയ MP ആണ് ഈ സാവിത്രി താക്കൂർ. ഈ സാവിത്രി ഠാക്കൂർ ഈ ദർ മണ്ഡലത്തിലെ ഒരു സ്കൂളിലെ ഒരു പരിപാടിക്ക് എത്തിയിരുന്നു. ഈ പരിപാടിക്ക് എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബോർഡിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നെഴുതാൻ മന്ത്രിയോട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ മന്ത്രി ഇത് തെറ്റിയാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഈ സാവിത്രി ഠാക്കൂർ എന്ന് പറയുന്നത് വനിതാ ശിശുക്ഷേമ വകുപ്പിലെ സഹമന്ത്രിയാണ്, കേന്ദ്ര സഹമന്ത്രിയാണ്. ആ സാവിത്രി ഠാക്കൂറാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന ആ വാക്ക് തെറ്റിച്ചെഴുതിയത്. പ്രത്യേകിച്ച് ഈ ശിശുക്ഷേമ വകുപ്പുമായും അതേപോലെ തന്നെ വനിതാക്ഷേമ വകുപ്പുമായും ഒക്കെ ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ലോഗൻ കൂടിയാണ് ഈ ബേട്ടി ബച്ചാവോ എന്നുള്ളത്. അത് ഈ സാവിത്രി ഠാക്കൂർ എഴുതിയത് ബീദി ബച്ചാവ് പഠാവ് എന്നുള്ളതാണ്. ഇതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടുകൂടി പല ആളുകളും വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കേവലം ഒരു വിദ്യാഭ്യാസം, എഴുതാനുള്ള വിദ്യാഭ്യാസം പോലും അറിയാത്ത ഒരാൾ എങ്ങനെയാണ് ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതും അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും സമൂഹ മാധ്യമങ്ങളുടെയും അതേപോലെ തന്നെ എതിർപക്ഷത്തെ രാഷ്ട്രീയ നേതാക്കളുമൊക്കെ അഭിപ്രായപ്പെടുന്നത്. ഏതായാലും സംഭവത്തിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഹാ ബേട്ടി പഠാ ഹാ ബേട്ടി പഠാ ഗുളാ വിഷയ ഹാ ബേട്ടി പഠാ ഹാ ബേട്ടി പഠാ ഗുളാ വിഷയ ഹാ ബേട്ടി പഠാ ഹാ ബേട്ടി പഠാ